ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അനസ്വലായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിംഗ് വീഡിയോസ് ഒന്നുമല്ല, നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വെല്ല അക്കറിയത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയായിട്ട് നിൽക്കുക കേട്ടോ. വെല്ലയ്ക്കിത് സ്ഥിരം പരിപാടിയാണ്, ഇവിടെ കയറിയിരുന്നിട്ട് മീനെ പിടിക്കാൻ നോക്കുന്നത്. ഒരു പ്രാവശ്യം ഇതിലുള്ളിൽ വീഴും ചെയ്തിരുന്നു കേട്ടോ, പക്ഷേ എങ്ങനെയും ചാടി കയറി പെട്ടെന്ന്. താറാവിൻ്റെ കുളം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ നമ്മുടെ താറാവിൻ്റെ കുളത്തിലെ വെള്ളമൊക്കെ ആകെ അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വെള്ളമൊക്കെ ഒന്ന് കളയുകയാണ്. ഇപ്പോൾ വെള്ളം കളയാൻ നമ്മൾ പ്രത്യേകിച്ച് പൈപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ കളയുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ വെള്ളം അഴുക്കായതുകൊണ്ടായിരിക്കും താറാവ് ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മളിത് ഈസി ആയിട്ട് കളയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വെള്ളം ആകെ അഴുക്കായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അവർ ഇറങ്ങാത്തെന്ന് തോന്നുന്നു. നമുക്ക് ഈ വെള്ളം ഒന്ന് കളയാം, പൈപ്പിട്ട് കളയാം. അപ്പൊ നമ്മള് ഈ പൈപ്പ് ഈ കുളത്തിനുള്ളിലോട്ട് ഇടാൻ പോവാണ്. എന്നിട്ട് ഇതിന്റെ ഒരു തലയിൽ നമ്മള് വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ചിട്ട് ആ പൈപ്പിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോ നമ്മള് വീഴും. അപ്പൊ ഇതിൽ കൂടെ വെള്ളം പൊയ്ക്ക് കൊടുക്കും. കാണിച്ചു തരാം. അപ്പൊ ഞാൻ കാണിക്ക് അതിനുള്ളോട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ പൈപ്പിന്റെ മറ്റേ ഭാഗത്ത് നമ്മള് വെള്ളം നിറയ്ക്കുകയാണ്. പൈപ്പ് പിന്നെ കുറച്ച് ഇറക്കത്തോട്ട് കൊണ്ടിടുന്നു കേട്ടോ, അതായത് കുളത്തിനേക്കാളും ഹൈറ്റ് കുറഞ്ഞ ഭാഗത്തോട്ട് കൊണ്ടിടണം, താഴ്ചയുള്ള ഭാഗത്തോട്ട്. നമ്മുടെ കുളം കുറച്ച് മുകളിലായിട്ടാണ്, അപ്പം നമ്മൾ താഴോട്ടാണ് പൈപ്പ് ഇട്ടേക്കുന്നത്. പൈപ്പ് കുളത്തിനേക്കാളും ഹൈറ്റിൽ കൊണ്ടിട്ടാൽ വെള്ളം വരില്ല. അപ്പൊ കണ്ടോ, വെള്ളം നല്ല ശക്തിയിൽ വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു അറ്റത്ത് വെള്ളം നിറച്ചിട്ട് ഇടുമ്പോഴാണ് നല്ല ശക്തിയിൽ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ വെള്ളവും ഞങ്ങൾ കളയട്ടെ, കളഞ്ഞിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം. കുറെ വെള്ളമുണ്ട്, കുറെ നേരം എടുക്കും അത് ഇപ്പോ തീരാൻ വേണ്ടിട്ട്. രണ്ട് കൊക്കോ പഴുത്ത് നിൽക്കുന്നുണ്ട്, ഞങ്ങൾ പറിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ കുരങ്ങന്മാര് പറിച്ചോണ്ട് പോകും. കുരങ്ങന്മാര് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നത്, അവരെ കണ്ണിപ്പെടാതെ കടന്നാണ് ഓരോണോ. ഈ മരത്തിനിടയിൽ കൂടെ വളർന്നിട്ട് ഷേപ്പ് മാറി, അതിന്റെ ശേഖരങ്ങള് ഇതൊക്കെ ജാമായിരിക്ക. പറിക്കാൻ കിട്ടൂലേ, ഇത് പറിക്കാതെ കിട്ടി. മരത്തിനിടയിൽ ഇരുന്നിട്ടേ ജാമായിട്ട് അതിന്റെ ഷേപ്പ് ഒക്കെ മരത്തിനിടയിൽ നിന്ന് ജാമായിട്ടേ ഷേപ്പ് അറിയും. കൊക്കോവിന്റെ ഈ
കൊക്കോ വെച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീട് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒരു ബാർ, ഹോം മെയ്ഡ് ബാർ ഉണ്ടാക്കുന്നത്, ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കുന്നത്. ഒന്ന് ചെറിയ ചെറിയ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീട്, രണ്ടും കാണാത്തൊരു പോയി കാണണം. കൊക്കോ ഉണക്കുന്നതും അതെങ്ങനെ ചോക്ലേറ്റ് ആക്കുന്നതൊക്കെ വീഡിയോ അതിനകത്തുണ്ട്. അപ്പം എല്ലാവരും അത് പോയി കാണുക. ഞാനേ താറാവൊക്കെ തീറ്റ കൊടുക്കുന്ന കാണിച്ചു തരാം. ഇത് ഐറ്റങ്ങളെ തീറ്റ കേട്ടോ. ഇത് കുറേ മിക്സായിട്ടുള്ള ചോളം എന്തൊക്കെയോ മിക്സായിട്ടുള്ള അവരുടെ തീറ്റയാണ്, കടയിൽ നിന്ന് മേടിച്ച തീറ്റയാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്താൽ കൊടുക്കുന്നത്. ഇതും പിന്നെ ഉമിയുണ്ട്, തവിടാട്ടോ, ഗോതമ്പിൻ്റെ തവിടാണെന്നാണ് തോന്നുന്നത്. അതും പിന്നെ ഇത് ചോളത്തിൻ്റെ തവിടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് മൂന്നും കൂടെ ഓരോ പിടി വെച്ച് മിക്സ് ചെയ്തിട്ടാണ് ഐറ്റങ്ങൾക്ക് നനച്ചിട്ടാണ് കൊടുക്കുന്നത്. നല്ലപോലെ കഴിക്കുന്നുണ്ടത്. ഇതിൽ അഞ്ചെണ്ണേ ഉള്ളൂ. അഞ്ചെണ്ണത്തിൽ ഞങ്ങൾക്ക് ഒരു മുട്ട ഇത്ര നാളായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഒരു ഒരു ഓരോ മുട്ടയെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് അറിയില്ല ഇതിൽ ഏതാ പെട ഏതാ പൂവനായെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ട് താറാവിനെ വളർത്തുന്നുണ്ട്. അവർ ഫിനിഷ് ചെയ്തു വളരെ പെട്ടെന്ന്. കുളത്തിൽ വെള്ളം കളഞ്ഞിട്ട് ഞാൻ വേറെ വെള്ളം നിറയ്ക്കാൻ തുടങ്ങി കേട്ടോ. കുറേ നേരം എടുത്തു, അതുകൊണ്ട് അത് പിന്നെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. വെള്ളം കളഞ്ഞപ്പോൾ എന്നാലും കുളത്തിൻ്റെ അടിയിൽ ചെളി ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് കളയാൻ പറ്റില്ല. വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞായിരുന്നു. എന്നിട്ട് വേറെ വെള്ളം നിറയ്ക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം തെളിയുമ്പം പിന്നെ താറാവ് ഇറങ്ങിക്കോളും. അപ്പം നമ്മളിന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോയും ഹെയർ ടിപ്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇടയിൽ ചെറിയൊരു വ്ളോഗുമായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വെറൈറ്റി ആയിട്ടുള്ള പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.